നമ്മുടെ മോൺസ്റ്റർ ഫിഷ് ആയിട്ടുള്ള അരാപ്പയ്മ ഏകദേശം 3 മീറ്ററോളം വലിപ്പം വയ്ക്കും. 3 മീറ്റർ നീളവും അതിനൊത്ത രീതിയിലും 300-400 കിലോയോളം ഭാരത്തോളം ഇത് വലിപ്പം വയ്ക്കുന്നതായിരിക്കും. ആമസോൺ റിവറിൽ നിന്ന് പല ഭാഗങ്ങളിലേക്കായിട്ട് ഓർണമെൻ്റൽ ഫിഷ് എന്ന വിഭാഗത്തിൽ കയറ്റി അയക്കപ്പെട്ട അരാപ്പയ്മയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലേക്കും കയറ്റുമതി നടക്കുന്നുണ്ട്, ബ്രീഡിംഗ് നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ അത് മാർക്കറ്റും ചെയ്യപ്പെടുന്നുണ്ട്. അരാപ്പയ്മയുടെ വലിപ്പം നമ്മൾ പറഞ്ഞു, ഏകദേശം 3 മീറ്ററോളം നീളം വരും, 350 കിലോ ഭാരം വരുന്നുണ്ട്. ഇതിൻ്റെ ലൈഫ് സ്പാനും അതുപോലെ തന്നെ ഉയർന്നതാണ്. സാധാരണ മത്സ്യങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് 20-25 കൊല്ലത്തോളം, 32 കൊല്ലം വരെയും ജീവനുള്ള അരാപ്പയ്മ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 25 കൊല്ലം വരെയും ലൈഫ് സ്പാൻ ഉള്ളൊരു മത്സ്യമാണ് അരാപ്പയ്മ എന്ന് പറയുന്നത്. ഹൈലി കാർണിവോറസ് ആണ്, വേട്ടയാടി ഭക്ഷിക്കുന്ന ഒരു മത്സ്യമാണ്. ഇനി ഈ വേട്ടയാടി ഭക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കറിയതൊരു എയർ ബ്രീത്തിങ് ഫിഷാണ്. എയർ ബ്രീത്തിങ് ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് എയറിനെ പൊക്കത്ത്, അതായത് ജലോപരിതലത്തിൽ വന്ന് വലിച്ചെടുത്തിട്ട് അത് യൂസ് ചെയ്ത് ബ്രീത്ത് ചെയ്യുന്ന ഒരു ഫിഷാണ്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു ലാബിരിന്ത് അതിന് ഓൾറെഡി ഉണ്ട്. നമ്മുടെ ഈ വരാലിനും മുഷിക്കൊക്കെ നമ്മളുണ്ടെന്ന് പറയുന്ന പോലെ ഒരു സ്പെഷ്യലി ഓർഗൻ ഇതിന് എയറേഷൻ, അതായത് മോളിൽ വന്ന് എയർ എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ്. എയറെടുത്താൽ ആ എയറിൽ നിന്നുകൊണ്ട് തന്നെ ജീവിക്കാനായിട്ട് പറ്റുന്ന ഒരു ലാബിരിന്ത് എന്ന് പറയുന്ന ഓർഗനും ഇവയ്ക്കുണ്ട്. ടോപ്പ് പ്രിഡേറ്ററാണ്. ടോപ്പ് പ്രിഡേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ അതേ വലിപ്പമുള്ള മറ്റൊരു മത്സ്യത്തെ വരെയും വേട്ടയാടി ഭക്ഷിക്കാൻ കഴിവുള്ള ഒരു മത്സ്യമാണ് അരാപ്പയ്മ. അവരുടെ താടിയെല്ലുകൾ, അവരുടെ ജോയ്, അതുപോലെ അവരുടെ പല്ലുകൾ എല്ലാം തന്നെ മറ്റു മത്സ്യങ്ങളെ വേട്ടയാടാനും കടിച്ചു കീറാനും എതിരാളികളെ മുറിവേൽപ്പിക്കാനും കഴിവുള്ള അത്രയും ഭാരം കൂടിയതാണ്. ഇതിൽ മറ്റൊരു കാര്യം, നമ്മൾ പറഞ്ഞ രീതിയിൽ ഈ എയർ ബ്രീത്തിങ് ഫിഷസ് എന്ന് പറയും, നമ്മുടെ മുഷി ആയാലും ക്യാറ്റ് ഫിഷ് ആയാലും അതുപോലെ തന്നെ അനാബാസ്, വരാൽ പോലുള്ള എല്ലാ ഫിഷസിനെയും നമ്മൾ എയർ ബ്രീത്തിങ് ഫിഷ് എന്ന് പറയും. അവരാണ് ശരിക്കും കരയിലേക്ക് വരാനായിട്ട്, അതായത് എവല്യൂഷൻ സംഭവിക്കാനായിട്ട് നമ്മളെ സഹായിച്ചിട്ടുള്ളത് ആ മത്സ്യങ്ങളാണ്. അതിലൊന്ന് തന്നെയാണ് അരാപ്പയ്മ. അതുകൊണ്ട് തന്നെ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് പാരൻ്റൽ കെയർ, മക്കളെ കെയർ ചെയ്യുക, ഉണ്ടാകുന്ന മുട്ടയെ വിരിച്ച് കുഞ്ഞുങ്ങളായി മാറുന്നത് വരെ അവരെ കെയർ ചെയ്യുക എന്ന് പറയുന്നത് ഈ പറയുന്ന ഫിഷിൻ്റെ ഒരു ഹോബി അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ഇതായിട്ട് മാറിയിരിക്കുകയാണ്. അവരുടെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് എവല്യൂഷൻ്റെ പരിണാമത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഉണ്ടാകുന്ന കുട്ടികളെ കെയർ ചെയ്യുക, പാരൻ്റൽ കെയർ എന്ന് പറയാം. അപ്പം പെൺ മത്സ്യം ഇടുന്ന 10,000-ത്തോളം വരുന്ന ഈ മുട്ട ആൺമത്സ്യം ഫെർട്ടിലൈസ് ആയതിനു ശേഷം അതിനെ കാവലു നിൽക്കുകയും മറ്റ് മത്സ്യങ്ങളിൽ നിന്ന്, മറ്റ് പ്രിഡേറ്ററി മത്സ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഇതിനാവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടണമല്ലോ. അപ്പോൾ ഈ മുട്ട എവിടെയെങ്കിലുമൊക്കെ വച്ചിരിക്കുന്നിടത്ത് ഈ പറഞ്ഞ രീതിയിൽ വെള്ളത്തിൻ്റെ സർക്കുലേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടാനായി ആ രീതിയിൽ അതിന് ചുറ്റും നടക്കുകയും അതുപോലെ തന്നെ ചിറക് വീശി ഓക്സിജൻ നൽകുകയും ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ പാരൻ്റൽ കെയർ ആയിട്ട് തന്നെ, അതായത് മുട്ടയിടുന്നത് തൊട്ട് അത് വിരിഞ്ഞ് കുഞ്ഞുങ്ങളായി മാറുന്നവരെ പാരൻ്റൽ കെയർ ഉള്ളൊരു ഫിഷാണ് അരാപ്പയ്മ. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻ്റ് പറയുമ്പോൾ ഈ ലാറ്റിൻ അമേരിക്ക, അതായത് ബ്രസീൽ, ഈ ആമസോൺ റിവറിലാണ് കാണപ്പെടുന്നതെന്ന് പറയും. അവിടെ നേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് തന്നെ ഇത് തുടക്കകാലത്ത് ഇത് വലിയ രീതിയിൽ അവർ വേട്ടയാടി ഭക്ഷിക്കുന്നൊരു മത്സ്യമായിരുന്നു. പിന്നീട് ഇതിൻ്റെ കളറേഷൻ അതുപോലെ തന്നെ എക്സ്പോർട്ട് വാല്യൂ, മോൺസ്റ്റർ ഫിഷിൻ്റെ ഒരു ലൈവ് ഡിമാൻഡ് കൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിലൊരു ബൂമിംഗ് ഉണ്ടാകുകയും അതിനെ എക്സ്പോർട്ട് ചെയ്യാനും ബ്രീഡ് ചെയ്യാനുമായിട്ട് തുടങ്ങുകയാണ് ചെയ്തത്. എൻഡേഞ്ചേർഡ് സ്റ്റാറ്റസ്, അതായത് ഒരു ജീവി ഏത് രീതിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. IUCN എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് എൻഡേഞ്ചേർഡ് സ്റ്റാറ്റസ് ഉണ്ടാക്കുക. അതായത് ഓവറായിട്ട് ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അതിൻ്റെ ഹാബിറ്റേറ്റ് നശിപ്പിക്കുക, അതിനെ കൂടുതലായിട്ട് പിടിച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും എൻഡേഞ്ചേർഡ് സ്പീഷീസിൻ്റെ ലിസ്റ്റിലേക്ക് IUCN മാറ്റിയിട്ടുണ്ട്. ഈ ക്യാറ്റ് ഫിഷ് എന്ന് പറയുമ്പോഴത്തേക്കും കാരി കൂരി വരാലെന്ന് പറയുന്ന പോലെ തന്നെ അരാപ്പയ്മയും വളരെ കഴിവുള്ള ഒരു മത്സ്യമാണ്. ഞാൻ പറഞ്ഞു എയർ ബ്രീത്ത് ചെയ്യാനായിട്ടും കരയിൽ കിടക്കാനായിട്ടൊരു കഴിവുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. അതുകൂടാതെ ഏകദേശം ഒരു മുതിർന്ന അരാപ്പയ്മയെ സംബന്ധിച്ചിടത്തോളം 3 മീറ്റർ ഉയരത്തിൽ വരെയും ചാടാനും അതിനാവശ്യമായിട്ടുള്ള ഇരയെ വളരെ വേഗത്തിൽ ക്യാച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ 3 മീറ്റർ ഉയരത്തിൽ വരെയും ചാടാൻ കഴിവുള്ളൊരു മത്സ്യമാണ് നമ്മുടെ അരാപ്പയ്മ എന്ന് പറയുന്നത്. വരാലും ഏകദേശം മെച്ചുറായിട്ടുള്ള ഒരു വരാലും 1 മീറ്റർ വരെയും വലുപ്പത്തിൽ ചാടുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അരാപ്പയ്മയും ചാടാൻ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് ചാടി കരയിലായി അടുത്ത സ്ഥലത്തേക്ക് മാറാനായിട്ട് കഴിവുള്ളൊരു മത്സ്യമാണ്.
ഈ അരാപ്പയിമയുടെ സ്കെയിൽസ് നമ്മളെ ഈ ചെതുമ്പൽ എന്ന് പറയുമല്ലോ, ഫ്രഷ് വാട്ടർ ഫിഷസിൻ്റെയൊക്കെ ചെതുമ്പൽ കാണാൻ നല്ല മിനുസപ്പെട്ടതായി. അരാപ്പയിമയുടെ ഒരു യുണീക്കാണ്, സ്ക്യൂട്സ് എന്നാണ് അതിനെ പറയുന്നത്. അത് പല കളറിൽ കാണും, നീല, ചുമല എന്ന പല കളർ, കറുത്ത് നിന്ന് പല കളറിൽ കാണുന്നതുകൊണ്ടാണ് അതിനെ നമ്മൾ ശരിക്കും സ്ക്യൂട്സ് എന്ന് പറയും. വളരെ വലിപ്പം കൂടിയതുമാണ്, അതുപോലെ തന്നെ ഭയങ്കര കട്ടിയുള്ളതുമാണ്. മറ്റ് പ്രെഡേറ്റേഴ്സിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടാനായിട്ട് അവർക്ക് എവല്യൂഷൻ വഴി കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞ സ്ക്യൂട്സ്. പ്രെഡേറ്റേഴ്സ്, പ്രെഡേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് വെബ് ആഹാര ശൃംഖലയിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ പ്രെഡേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ പ്രെഡേറ്റേഴ്സ് ലിസ്റ്റിൽ ഏറ്റവും ബാക്കിൽ നിൽക്കുന്നത് തന്നെയാണ് അരാപ്പയിമ. അതായത് ഈ ഒരു വാട്ടർ എക്കോസിസ്റ്റം, ഒരു പുഴയിലെ ആവാസ വ്യവസ്ഥയിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ഒരു ജീവി തന്നെയാണ് ഈ അരാപ്പയിമ. ഈ അരാപ്പയിമയിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഒരു ചെളി കൂടി നിൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂമ്പാരം കൂടി നിൽക്കുകയോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ റിവറിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വന്ന് അത് ഇടിച്ച് കലക്കി ദൂരെ കളയാനായിട്ട് അവരുടെ ഒരു ദേഷ്യ സ്വഭാവമാണത്. ആ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ റിവർ ബെഡിൽ ഒരിക്കലും അഴുക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതിന് ഇവർ നന്നായിട്ട് സഹായിക്കും. അപ്പം ആവാസ വ്യവസ്ഥ പ്രകാരം വേട്ടയാടി മത്സ്യങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുന്നത് കൂടാതെ തന്നെ ഒരു ക്ലീനേഴ്സ് എന്ന രീതിയിലും അരാപ്പയിമ സഹായിക്കാറുണ്ട്. സൗത്ത് അമേരിക്കൻ കാടുകളിൽ കാണുന്ന ഈ അരാപ്പയിമ ഏകദേശം മില്യൺ ഇയേഴ്സിന് മുന്നേ തന്നെ എവല്യൂഷൻ സംഭവിക്കും. ആ സമയത്ത് തന്നെ ഡിനോസറുകളുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ എവല്യൂഷനിലൊക്കെ വളരെ വലിയൊരു പ്രാധാന്യം വഹിച്ചിട്ടുള്ള ഒരു മത്സ്യമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പാരൻ്റൽ കെയറിൽ മറ്റൊരു കാര്യവും കൂടിയുണ്ട്, മൗത്ത് ബ്രൂഡേഴ്സ് എന്ന് പറയും. അതായത് ഫെർട്ടിലൈസ് ആകുന്ന ഈ മുട്ടകൾ ഫീമെയിൽ വായിൽ കൊണ്ടു നടക്കുകയും ആവശ്യമുള്ള സമയത്ത് മാത്രം അതിനെ പുറത്തു വിടുകയും എന്നിട്ട് ആ മെയിൽ അതിനെ ഗാർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് കുട്ടികളെ വളരെ കെയർഫുള്ളായിട്ട് മൗത്തിൻ്റെ അകത്ത്, വായുടെ അകത്ത് കൊണ്ടു നടക്കാനുള്ളൊരു കഴിവും കൂടെ ഇവരുടെ പെൺമത്സ്യങ്ങൾക്കുണ്ട്. ഈ പറഞ്ഞതിന് എല്ലാത്തിനും അപ്പുറം നമുക്ക് യൂട്യൂബിൽ നോക്കുവാണെങ്കിൽ വളരെയധികം മോൺസ്റ്റർ ഫിഷിനെ കൾച്ചർ ചെയ്യുന്നതും വളർത്തുന്നതും തീറ്റ കൊടുക്കുന്നതും ഒക്കെ വീഡിയോ കാണാറുണ്ടല്ലോ. അപ്പം നമുക്ക് ഇത് ഒരു കൾച്ചർ ചെയ്യാൻ, അതായത് നമ്മുടെ ടാങ്കിൽ വളർത്താനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് മിനിമം നമുക്കൊരു 3 ഇഞ്ചോ 4 ഇഞ്ചോ സൈസുള്ള അരാപ്പയിമയെങ്കിലും നമുക്കത് വാങ്ങാം. ഈ വാങ്ങുന്ന അരാപ്പയിമയെ കൃത്യമായിട്ടുള്ള നല്ല വെള്ളത്തിൽ തന്നെ വളർത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞില്ല, അവർക്ക് ഈ അഴുക്ക് കൂടി നിൽക്കുന്നതും മറ്റു കാര്യങ്ങൾക്കോ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ പോയി അത് ഇളക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ചെളി കൂടി നിൽക്കുക എന്നതിനർത്ഥം H2S ഫോം ചെയ്യുക. അപ്പം കൃത്യമായിട്ട് തീറ്റ കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ചെളിക്കുളത്തിലാണോ വളർത്തുന്നതെങ്കിൽ, അതായത് കൃത്യമായിട്ട് വെള്ളം മാറ്റുക, നല്ല രീതിയിൽ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിരിക്കും. അതുപോലെ തന്നെ എയറേഷൻ സംവിധാനങ്ങളുടെ ആവശ്യം ഒരിക്കലും അരാപ്പയിമയ്ക്ക് ഉണ്ടായിട്ടില്ല. കാര്യം ഇത് എയർ ബ്രീത്തിങ് ഫിഷാണ്, മുകളിൽ പോയി എയർ എടുത്തുകൊണ്ട് വരാൻ പറ്റും. ഈ 3 ഇഞ്ച് 4 ഇഞ്ച് 5 ഇഞ്ച് ആ സൈസിന് തന്നെ ഏകദേശം 10,000 വില വരുന്ന, അതിൻ്റെ ഓരോ സ്പീഷീസിനനുസരിച്ചും 5,000 to 10,000 വില വരുന്ന ജീവിയാണ് അരാപ്പയിമ എന്ന് പറയുന്നത്. അവയ്ക്ക് ആവശ്യമായിട്ടുള്ള തീറ്റ കൃത്യമായ ഇടവേളകളിൽ തന്നെ അവയുടെ ശരീരഭാരത്തിൻ്റെ 5 മുതൽ 10% കൃത്യമായിട്ട് ഓരോ ദിവസവും കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിനെ നല്ല രീതിയിൽ തന്നെ വളർത്തി വലുതായിക്കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും.